അനാഥബോധമാണ് ഇടുക്കിയിലെ ജനങ്ങൾക്കെന്നും ഭൂവിഷയത്തിൽ സർക്കാർ തെറ്റുതിരുത്തുവാൻ തയ്യാറാകണം. മുല്ലപ്പെരിയാർ കസ്തൂരിരംഗൻ സമരങ്ങൾ എം പിമാരെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായി മാറിയിരുന്നു. തെറ്റുതിരുത്തൽ ശക്തിയായി യൂത്ത് മൂവ്മെന്റ് മാറിയിട്ടുണ്ട്. യൂത്ത് മൂവ്മെന്റിന്റെ സമരപ്രഖ്യാപന റാലി ഒന്നാം ഘട്ട സമരമാണെന്നും ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം യോഗം ഏറ്റെടുക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് വിജയം കൈവരിക്കുവാനുള്ള സംഘടനാശക്തി, സാമുദായിക ശക്തി, സമാഹരിക്കുവാനുള്ള ഇച്ഛാശക്തി സമുദായത്തിന്. അതുകൊണ്ട് ഈ സമരം തീർച്ചയായും ഒന്നാം ഘട്ടമെന്ന നിലയിൽ യൂത്ത് മന്ത്രി മുന്നോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് മൂത്തവർ മാറുന്നു. ഇനി അടുത്തെല്ലാം പരിഹാരം ഉണ്ടായില്ല എങ്കിൽ യോഗം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഏത് നിലവരെ പോകുന്നില്ല. യോഗജാല എന്ന പേരിൽ വനവും വന്യജീവി സംരക്ഷണവും മനുഷ്യനെയും സംരക്ഷിച്ചുകൊണ്ടാവട്ടെ എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കട്ടപ്പനയിൽ സമരപ്രഖ്യാപന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. എസ് എൻ ഡി പി മലനാട് യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച സമരപ്രഖ്യാപന റാലിയിൽ ജില്ലയിലെ 7 എസ് എൻ ഡി പി യൂണിയനുകളിലെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരടക്കം ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് കട്ടപ്പന ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിന് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് ആമുഖ പ്രഭാഷണം നടത്തി. മറ്റ് യോഗം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ബഫർ സോൺ വിഷയത്തിലും ഭൂമി പ്രശ്നങ്ങളിലും വരും ദിവസങ്ങളിലും സമരം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനാണ് യൂത്ത് മൂവ്മെന്റിന്റെ തീരുമാനം. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.